ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ ടേസ്റ്റോട് കൂടി നമുക്ക് എളുപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ എന്നോട് കുറച്ച് മുന്നേ ആളുകൾ ചോദിച്ചിരുന്നു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതായത് ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്ക്, പിന്നെ ഷാലറ്റ്, പിന്നെ ചെറിയ ഉള്ളി കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് ചതച്ചെടുക്കണേ. അപ്പൊ നമ്മൾ എത്രത്തോളം ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഇതൊക്കെ എടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഒക്കെ നിങ്ങൾ എടുക്കുക. പിന്നെ അത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ഒരു 15 കഷ്ണത്തിലധികം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം മസാലപ്പൊടികൾ, കൂടുതൽ വേണ്ട, ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഫെന്നൽ സീഡ്, പെരിഞ്ചീരകം, അതുപോലെ കുറച്ച് മുളക് പൊടി ഒക്കെ ഓരോ ടീസ്പൂൺ വീതം മതിട്ട്, വളരെ കുറച്ച് മാത്രം മതി. അധികം മസാലപ്പൊടികൾ വേണ്ട കേട്ടോ. അതുപോലെ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ, റെഡ് ചില്ലി പൗഡർ, ഫെന്നൽ സീഡ്, പെപ്പർ പൗഡർ, പിന്നെ ബിരിയാണി മസാല കേട്ടോ. ബിരിയാണി മസാലയാണ് ഇത്. നമുക്കൊരു 2 ടീസ്പൂണോളം എടുക്കണം കേട്ടോ. അപ്പൊ അത്യാവശ്യം ചുവക്ക് അത്യാവശ്യം വേണേ. അപ്പൊ അത് നമ്മളിട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മളിതൊക്കെ ചതച്ചതില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മസാല ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ബീഫ് കുറച്ചൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ മസാല ആക്കിയാലും മതി കേട്ടോ. പല രീതിയിൽ നമുക്ക് ബീഫ് ബിരിയാണി വെക്കാം. ഞാൻ വെക്കുന്ന ഒരു രീതി കാണിക്കാന്നുള്ളൂ കേട്ടോ. പിന്നെ ചെറുനാരങ്ങയുടെ നീര്, ലെമൺ ജ്യൂസ്, അത് കുരു കളഞ്ഞിട്ട് അത് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ കുറച്ച് മതി. അധികം അങ്ങോട്ട് കുഴമ്പല് പിന്നെ ഇത് വേണ്ട കേട്ടോ, പൊടികൾ. എന്നിട്ട് നമ്മൾ കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ 2 തക്കാളി, പിന്നെ ചപ്പ്, പുതിന, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ നമുക്കിത് അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂർ നമുക്ക് അരച്ച് വെക്കാം. പിന്നെ ഈ സമയം നമുക്ക് സവാള അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പൊ ഞാനിതേ 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ അരിഞ്ഞു കഴിഞ്ഞപ്പം വലിയ സവാളയായിരുന്നു, അപ്പൊ 2 എണ്ണം മതിയും തോന്നി കേട്ടോ. അപ്പൊ 2 സവാള നമുക്ക് അരിഞ്ഞെടുക്കുന്നുണ്ട്. കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഞെരടിയെടുക്കണേ, കൈക്കൊണ്ടൊന്ന് ഞെരടിയെടുക്കുക. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണേ. അപ്പൊ അത് നമ്മൾ ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ വെളിച്ചെണ്ണയും നെയ്യാണ് ചേർക്കാറുള്ളത്, ഓയിലോ അങ്ങനെയൊന്നും ചേർക്കാറില്ല. അപ്പൊ കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കും, 1-2 സ്പൂണ്, പിന്നെ നെയ്യും ചേർക്കും കേട്ടോ. അപ്പൊ അത് ചൂടായതിനു ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരാം. വറുത്ത് കോരിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് അതും വറുത്ത് കോരണം കേട്ടോ. ഇതേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. കുറച്ചൊരുന്നുള്ളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി മുഴുവനും നമ്മൾ ഇങ്ങനെ നമുക്ക് വഴറ്റിയെടുക്കാൻ, വഴറ്റിയെടുക്കല് നമ്മൾ പിന്നെ ശരിക്കും പൊരിച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ശരിക്കും നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതേ നമുക്കിത് കോരി മാറ്റാനായിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് കോരിയെടുക്കണം. വെളിച്ചെണ്ണ ഒക്കെ പാകത്തിനാണ് ഇനി ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മള് പിന്നെ ചോറ് വെക്കുന്നത് കേട്ടോ. നെയ്ച്ചോറ് വെച്ച് ദമ്മ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് ഇതേ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാം. എന്റെ വെളിച്ചെണ്ണ പാകത്തിനാണ്. അപ്പൊ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറു കുറച്ച് സവാള അതും ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നെയ്ച്ചോറ് വെക്കാൻ, നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വെക്കുമ്പോൾ കുറച്ച് സവാള ചേർക്കണം കേട്ടോ, നെയ്ച്ചോറ് വെച്ച് ദമ്മ് ചെയ്യല്ലേ. അപ്പൊ ഞാനിത് ഈ ഒരു കപ്പ് അളവിലാണ് ഇനി വെള്ളം എടുക്കുന്നത് കേട്ടോ. ആ കപ്പ് അളവിലാണ് നമ്മൾ അരി എടുക്കുന്നത്. അപ്പം അരി എടുക്കുന്ന അതേ അളവ് തന്നെ നമുക്ക് അതേ അളവിലല്ല അതിന്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ ചേർക്കാറുള്ളത്. അപ്പൊ 1.5 കപ്പ് അരി എടുക്കുന്നുണ്ട്. അപ്പൊ 3 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോ പെട്ടെന്ന് തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പൊ അതവിടെ പിന്നെ തിളക്കട്ടെ കേട്ടോ. പിന്നെ ഈ സമയത്തേ നമുക്ക് ബീഫ് ഇങ്ങനെ മസാല പരത്തി വെച്ചിട്ട് 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള സവാളല്ലേ, ഇത് നമുക്കിതിന്റെ പകുതിയിലധികം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ.
ശരിക്കും ഞെരടി അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല പൊരും, എന്താ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ്, നമ്മൾ വഴറ്റി എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ ഒന്ന് നോക്കുക കേട്ടോ മെല്ലെ. അപ്പോൾ ഒന്ന് അമ്മൽ വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക. രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ചെറിയ സ്ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം നമുക്ക് അടി പിടിക്കാതെ നോക്കണേ. അത്യാവശ്യം ഇന്ന് ബീഫിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പം പിന്നെ വെള്ളം നമുക്കൊരു പേടിയുണ്ടെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരിക്കലും അടിയിൽ പിടിക്കരുത്, അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ബീഫ് ഓരോ വേവിന്, പിന്നെ ബീഫിൻ്റെ ഓരോ മൂപ്പിനനുസരിച്ച് അനുസരിച്ചാണ് ഇതിൻ്റെ വേവ് ഉണ്ടാവുക കേട്ടോ. വെള്ളം വേണമെങ്കിൽ വെള്ളം കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ദമ്മിട്ട് വറ്റിച്ചെടുക്കാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതേ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോക്കിന് അരി പിന്നെ കഴുകി എടുക്കണം. അപ്പോൾ 1.5 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്, ഈ ഒരളവിലാണ് എടുക്കുന്നത്, 1.5 കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ സാധാരണ, എനിക്കത് അത്യാവശ്യം നല്ല നന്നായി വെന്ത് കിട്ടണം കേട്ടോ. ചോറും ബീഫായാലും എന്തായാലും നന്നായി വെന്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇരട്ടി വെള്ളം ചേർക്കാം. എന്നാലും അധികൊരു പിന്നെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊന്നും ആവാറുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. എന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നോക്കി നോക്കുക കേട്ടോ. ഇതിലേക്ക് ഇത്തിരി ക്യാരറ്റ് ഉണ്ട്, ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതേ നല്ലതുപോലെ കഴുകി ഊറ്റി എടുത്തിട്ടുള്ള അരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം അരിയൊക്കെ നമ്മൾ അതിൻ്റെ പശ പോകുന്നവരെ നമ്മൾ കഴുകി എടുക്കണം കേട്ടോ. ചെറിയ തരം അരിയാണ്, കയമ്മ അരി അങ്ങനെയൊക്കെ പല പേരും പറയില്ല, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങന് നീരൊഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചെറുനാരങ്ങന് നീരൊഴിച്ചു കൊടുത്താൽ മതി. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങന് നീരൊഴിക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് പിന്നെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തുറക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറക്കരുത്. ഇനി നമ്മൾ ഈ ചോറ് ശരിക്കും പൊങ്ങി വരും, വെള്ളം ഒന്ന് വറ്റി വറ്റി വരാനാവുന്ന സമയത്ത്, ഇത് ഈ ഒരു സമയത്താണ് നമ്മൾ തുറന്ന് പിന്നെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ചോറ് അങ്ങനെ പൊങ്ങി വരുന്ന സമയത്തെ പിന്നെ നമ്മളെടുത്ത് തുറന്ന് ഇളക്കാവൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല, നമ്മൾ പൊടിച്ചെടുത്ത് തന്നെ ഉണ്ട് ബിരിയാണി മസാല, അത് പൊടിച്ചതുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. കുറച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അമർത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം വെന്തിട്ട് തന്നെയാണ് ഞാൻ ദമ്മ് ചെയ്യാറുള്ളത്. ഒരു ചെറിയ ഒരു 90% വേവിച്ചെടുക്കും കേട്ടോ. ഒരു 10% പിന്നെ ബാക്കി വേവാനുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സമയത്തെ നമ്മൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട്, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി പിന്നെ ദമ്മ് ചെയ്യുന്ന സമയത്ത് ബാക്കി വെന്തോളൂ കേട്ടോ. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഇത്തിരി വെള്ളം കൂടി നമ്മൾ ദമ്മ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്തിരി വെള്ളം കൂടി കൊഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബീഫ് കൊണ്ടുവന്നതിന് കുറച്ച് എടുത്തിട്ടാണ് ബിരിയാണി വെച്ചത്, ബാക്കിയുടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇതേ ദമ്മ് ചെയ്യാനായിട്ടുണ്ട്, ചോറൊക്കെ ഒരു പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ദമ്മ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള പിന്നെ സവാള അല്ലേ, സവാള, പിന്നെ അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് പുതിന, മല്ലിച്ചപ്പ്, പുതിന, അതൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതേ ബീഫിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം, ചൂടുവെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലൊരു വാഴൻ്റെ ഇല, വാഴയുടെ ഇല പിന്നെ ഒന്ന് കീറി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോറ് കോരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ അതിൻ്റെ ആവിയൊക്കെ അങ്ങ് മേലേക്ക് പോവും വേണം ആ രൂപത്തിൽ കേട്ടോ. നമുക്കിതേ ദമ്മ് ചെയ്തെടുക്കാം. ചോറ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ഈ പൊരി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പിന്നെ സവാള, അണ്ടിമുന്തിരി, ഇതൊക്കെ ഇതിൻ്റെ മേലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ കുക്കർ അടുപ്പത്ത് നല്ല കനലുണ്ട്, അപ്പോൾ അടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ. അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെക്കും. നല്ല കനലിൽ മാത്രം വെച്ചാൽ മതി, അടിയിൽ പിടിക്കാത്ത രൂപത്തിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് അങ്ങനെ അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് ശരിക്കും ദമ്മ് ചെയ്തെടുത്ത് ഇനി ഏറ്റവും മേലെ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും മേലായിട്ട് കുറച്ച് നെയ്യ് തൂവി കൊടുക്കണം കേട്ടോ. കുറച്ച് സാധാരണ നല്ല മിൽമ നല്ല നെയ്യാണ്, നമ്മൾ നാടൻ നെയ്യാണ്, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഇത് 2-3 സ്പൂണോളം നമുക്ക്
ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും വരുത്തും. ഇനി അരച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നമ്മൾ ചെറിയ കനലിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല ദമ്മാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ആവി ഒന്ന് ആവിയൊക്കെ മേലേക്ക് വരണം കേട്ടോ, ആവിയൊക്കെ വന്ന് നമ്മൾ ആവിയൊക്കെ ഒന്ന് പോക്കിയെടുക്കാം. വിസിലടിക്കരുത് കേട്ടോ. ദേ ആവി പറക്കുന്ന നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണേ. ഇത് നമുക്ക് കോരി മാറ്റാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് തന്നെ ചെമ്പട്ടിയിലേക്ക് തന്നെ മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ദം ബിരിയാണിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ട്, ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മോന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്, ഇത് ഫ്രൈഡേ സ്പെഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവന് സ്കൂൾ വിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ പള്ളിയിൽ പോവുക കേട്ടോ. എന്നിട്ട് പിന്നെ പള്ളി നേരെ സ്കൂളിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ തിരക്ക് കൂട്ടുന്നുണ്ട്. ചോറൊക്കെ ഉണ്ടോ? നമ്മൾ സാധാരണ ഞാൻ ഈ അരിക്കൊക്കെ സാധാരണ ഇരട്ടി വെള്ളം തന്നെ ചേർക്കാറുള്ളത് കേട്ടോ. ഒന്നും കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ നല്ലൊരു മയമുള്ള ചോറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.